മാച്ച് ആയിട്ട് വരുമ്പോൾ നമ്മുടെ പ്രൊഫൈല് ഹൈലൈറ്റ് ആയിട്ട് വരും. ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പറയാറുണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കിട്ടാൻ കറക്റ്റ് കോൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഒരു കമ്പനിയുടെ അസിസ്റ്റന്റ് സെയിൽസ് മാനേജറാണ്. അപ്പൊ അതൊരു ലക്കൊന്നുമല്ല, ത്രൂ ഹാർഡ് വർക്ക് ആണ് എനിക്ക് ജോലി കിട്ടിയതും. എനിക്ക് ആ ജോലി കിട്ടാൻ കാരണം ലിങ്ക്ഡിൻ തന്നെയാണ്. ത്രൂ ആയിട്ട് അപ്ലൈ ചെയ്തു ലിങ്ക്ഡിൻ, ഓൾസോ ഡയറക്റ്റ് മെസ്സേജ് ചെയ്തു. കുറേ പേര് കുറേ ഫേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 200 dirhams ചോദിച്ചു, ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. മുമ്പേ അറിയാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഉള്ളത് ഇതാ നമ്മളെ അൽനാദ ലുലുവിൻ്റെ അടുക്കാണ്. അപ്പോൾ അൽനാദ ലുലുവിൻ്റെ അടുക്ക് വന്നിട്ട് ഇതാ നമ്മളിവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനാണ്. അതായത് നമ്മളെ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ ഇതാ നമ്മൾ വീണ്ടും കുറേ നമ്മളെ ദുബായ് പ്രവാസി മലയാളികളെ കാണാൻ പോവാണേ. കണ്ടിട്ട് അവരെടുക്കുക നമ്മളെ ദുബായിൽ അവരെങ്ങനെയാണ് വന്നത്, അവർക്ക് എങ്ങനെയാണ് ഏത് വെബ്സൈറ്റ് ത്രൂ ആണ് അവർക്ക് ജോലി കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതാ നമ്മൾ അവരെടുക്ക വീണ്ടും ചോദിക്കാൻ പോകുന്നത്. അപ്പം കൂടുതൽ ആൾക്കാരെടുക്ക് ചോദിക്കുന്ന സമയത്ത് ഇതാ നമ്മളെ ദുബായിലേക്ക് വരുന്ന പുതിയ പുതിയ ആൾക്കാർക്കും അതേപോലെ തന്നെ നമ്മളെ ദുബായിൽ വന്നിട്ട് ജോലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും വളരെ യൂസ്ഫുൾ ആവുന്നതും കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതാണ് ഇതാ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. ഹായ്, എൻ്റെ പേര് സ്വാതി എന്നാണ്. ഞാൻ തൃശ്ശൂരിലാണ് വീട്. ഇവിടെ ഞാൻ ക്രാഫ്റ്റ് ഹൈൻസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഫൈനാൻഷ്യൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. എനിക്ക് ജോലി കിട്ടിയത് ലിങ്ക്ഡിൻ ത്രൂ ആണ്. അതെ അതെ. ഞാന് ഇപ്പൊ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ വരുന്നത് 2017 ഇൻഡീഡ് നൗക്കറി ഗൾഫൊക്കെ ഒന്ന് വരുന്നുണ്ടെങ്കിൽ എനിക്ക് കോള് കുറവായിരുന്നു. ഇൻഡീഡിന് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇൻഡീഡ് നമുക്ക് ഒരുപാട് എന്താ പറയാ ചവറ് കണക്കിന് നമുക്ക് റെസ്പോൺസ് വരും. അപ്പൊ നമ്മൾ വിചാരിക്കും അത് വലിയ കാര്യമില്ലാത്തന്ന് വിചാരിക്കും. പക്ഷെ അതിന് സെലക്റ്റീവ് ആയിട്ട് നല്ല ജോബും വരാറുണ്ട്. നമ്മുടെ പ്രൊഫൈലിന് മാച്ച് ആയിട്ടുള്ള നല്ല ജോബും വരുന്നുണ്ട്. തുടക്കത്തില് ഞാൻ എന്റെ 4th കമ്പനി 5th കമ്പനി ദുബായിൽ വന്നിട്ട് 5 വർഷമായിട്ടുള്ളൂ. അത് 5th കമ്പനിയാണ്. അപ്പൊ ഞാൻ തുടക്കത്തില് ഇൻഡീഡ് വഴിയാണ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നത്. പിന്നെ വന്നതൊക്കെ ലിങ്ക്ഡിൻ ത്രൂ ആയിരുന്നു. പിന്നെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ പ്രൊഫൈല് പ്രീമിയം ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ പ്രൊഫൈൽ നന്നായിട്ട് ലിങ്ക്ഡിൻ മാസം ആദ്യം ഒന്നോ രണ്ടോ മാസം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 100 dirhams കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രീമിയം ആവും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇത് റെസ്യൂമേ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ടുള്ള റെസ്യൂമേ ആക്കാം. കാരണം നമ്മളിപ്പോൾ ജോബ് മുമ്പത്തെ വർക്ക് എക്സ്പീരിയൻസ് ഡിസ്ക്രിപ്ഷനൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനായിട്ട് മാച്ച് ആയിട്ട് വരുമ്പോൾ നമ്മുടെ പ്രൊഫൈല് ഹൈലൈറ്റ് ആയിട്ട് വരും. ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ലിങ്ക്ഡിനും ഇൻഡീഡാണ് നല്ല. ലിങ്ക്ഡിൻ കുറച്ചുകൂടി നല്ല ഹൈ നല്ല കുറച്ചുകൂടി MNCs ഒക്കെ കൂടുതൽ വരുന്നത് ലിങ്ക്ഡിൻ ത്രൂ ആയിട്ട്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് സയൻസ് MNC ആണല്ലോ. അപ്പോൾ അവിടെ ഞാൻ HR പ്രോസസ് ചെയ്യണമൊക്കെ ഞാൻ കണ്ടിട്ട് അവർ കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്നത് ലിങ്ക്ഡിനാണ്. അവിടുത്തെ ടോപ്പ് മാനേജേഴ്സൊക്കെ അവർ തന്നെ അവരുടെ ടീമിലേക്ക് ആളെ വേണമെങ്കിൽ അവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് ഇങ്ങനെ സ്ക്രീൻ ചെയ്തെടുക്കണത് ഞാൻ ഡയറക്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലിങ്ക്ഡിൻ നല്ലതാണ്. ശിഷ്ണനാണ്, എൻ്റെ പ്രൊഫഷൻ ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ആക്ച്വലി 10 years ആയി. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തത് ഹോട്ടൽ ഫീൽഡിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഹോട്ടൽ ഫീൽഡ് കഴിഞ്ഞിട്ട് ഒരു 3 വർഷം വർക്ക് ചെയ്തതിന് ശേഷം എനിക്കൊരു വേറെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് സെയിൽസിലേക്ക്. അപ്പോൾ ലാസ്റ്റ് 6 years ആയിട്ട് ഞാനിപ്പോൾ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ അസിസ്റ്റൻറ്റ് സെയിൽസ് മാനേജറാണ്. ഇപ്പോൾ റെസ്റ്റ് ഓഫ് എന്ന് റാക്സ് സെറാമിക്സ് ആൻഡ് പോസ്റ്റ്ലിൻ കമ്പനിയുടെ. അപ്പോൾ അതൊരു ലക്കൊന്നുമല്ല, ത്രൂ ഹാർഡ് വർക്ക് ആണ് എനിക്ക് ജോലി കിട്ടിയതും. ഒത്തിരി ഇനിഷ്യൽ സ്റ്റേജിൽ ഈസി ഗോയിങ് ഒന്നും അല്ലായിരുന്നു, ഒത്തിരി സഫർ ചെയ്തു. ഒത്തിരി കാര്യങ്ങൾക്ക് ഇപ്പം നമ്മൾ ടൈം ടു ടൈം കമ്പനി പറയുന്നത് 8 to 6 ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ 8 to 8 or 8 to 10 വർക്ക് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് പഠിച്ചു. അപ്പം അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ആർക്കായാലും ജോലി കിട്ടും. ഞാൻ ആദ്യമായിട്ട് ദുബായിൽ വന്ന് എറണാകുളത്ത് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷണൽ ഹോട്ടൽ മാനേജറാണ്. അപ്പം അതിൻ്റെ ബേസിലൊരു ഇൻ്റർവ്യൂ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ദുബായിലോട്ട് വരുന്നത്. അപ്പം ആ ജോബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഒരു ഓൾമോസ്റ്റ് 3.5 years ഞാൻ വർക്ക് ചെയ്തു. ആ ജോബ് ഇഷ്ടമല്ലായിരുന്നു എന്നല്ല, ബട്ട് അതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ അതിലോട്ട് ചേഞ്ച് ആയി. ത്രൂ ഫ്രണ്ട്സ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ആക്ച്വലി 3 years ഞാൻ ഇവിടെ വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, ഞാൻ സ്വന്തമായിട്ടൊരു വണ്ടി മേടിച്ചു.
ഡ്രൈവിംഗ് ലൈസൻസും വണ്ടിയും മേടിച്ച സമയത്ത് എനിക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഔട്ട്സൈഡ് കിട്ടി. അങ്ങനെ ഞാൻ മൂവ് ചെയ്തതാണ്. വെബ്സൈറ്റിലൂടെ ജോലി കിട്ടിയിട്ടില്ലായിരുന്നു, ബട്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ വെബ്സൈറ്റിലൂടെ കിട്ടിയ ഓപ്പർച്യൂണിറ്റി മുന്നേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതുകൊണ്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഇപ്പോഴും റീസെൻ്റ് ആയിട്ട് ഒരു 4 years ആണ് ലിങ്ക്ഡ്ഇൻ കൂടുതലായിട്ട് യു എയിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ആക്റ്റീവ് ആയത് ഒരു ലാസ്റ്റ് ഒരു 4 years ആയിട്ടാണ് കൂടുതൽ ലിങ്ക്ഡ്ഇൻ ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ അതല്ലാതെ നമ്മൾ വെബ്സൈറ്റ് നോക്കുവാണെങ്കിൽ ഓൺലൈൻ കുറച്ച് വെബ്സൈറ്റ് ഉണ്ട്, എനിക്കിപ്പം ഒരു മെമ്മറി ആയിട്ട് കിട്ടുന്നില്ല ആക്ച്വലി. സോറി. ഓക്കെ, ഫൈൻ ബ്രോ, താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, എൻ്റെ പേര് മർവാൻ, ഞാനിവിടെ അൽക്കി സേസ് വണ്ണിലാണ് താമസിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ സ്പേസ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ് ആസ് എൻ ഐ ടി സപ്പോർട്ട്. എനിക്ക് ആ ജോലി കിട്ടാൻ കാരണം ലിങ്ക്ഡിൻ തന്നെയാണ്. ത്രൂ ഔട്ട് അപ്ലൈ ചെയ്തു ലിങ്ക്ഡിൻ, ഓൾസോ ഡയറക്റ്റ് മെസ്സേജ് ചെയ്തു, അതുകൊണ്ടാണ് ചെക്ക് ഔട്ട് ചെയ്തത്. കാരണം ലിങ്ക്ഡിൻ മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് കിട്ടിയൊന്നുമില്ല, ബെറ്റർ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഡയറക്റ്റ് നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും, അതെ, അവരുടെ മെയിൽ ഐ ഡി നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ലിങ്ക്ഡിൻ വഴി കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു മെയിൽ ഐ ഡി കിട്ടും. അതെ, അതിൽ അതിൽ അയച്ചു, പിന്നെ എച്ച് ആർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു, എച്ച് ആർ ആയിട്ട് ലിങ്ക്ഡിൻ ഡയറക്റ്റ് കിട്ടും. അതെ, ഇതിന് മുമ്പ് വേറെ വെബ്സൈറ്റ് ജോലി കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഇവിടെ കിട്ടിയില്ല, നാട്ടിൽ ഉണ്ടായിരുന്നു, നാട്ടിൽ ഇൻഡീഡാണ്, എന്റെ സ്ഥലം കോഴിക്കോടാണ്, അവിടെ ഇൻഡീഡ് ആയിരുന്നു ബെറ്റർ. നാട്ടിൽ ഇൻഡീഡ് മുഖാന്തരമാണ് ജോലി കിട്ടിയിട്ടുണ്ട്. അതെ, ഓക്കെ, ശരി. എൻ്റെ പേര് സുബൻ, ഞാൻ നാട്ടില് ഇടുക്കിയിലാണ്. ഇടുക്കിയിലാണ്? ഞാനൊരു ട്രേഡിംഗ് കമ്പനിയിലാണ്. ഡുബിസിൽന്ന് പറഞ്ഞ സൈറ്റിലാണ് മെയിനായിട്ട് ആൾക്കാർക്ക് ഇവിടെ ജോലി കിട്ടുന്നത്, ജോലി കിട്ടുന്നത് നോക്കുന്നത്. പിന്നെ ബാക്കി സൈറ്റ്സൊക്കെ ഇപ്പോൾ പുതിയ കുറച്ച് സൈറ്റ്സൊക്കെ ഉണ്ട്. ഡുബിസിലാണ് മെയിനായിട്ട് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ലിങ്ക്ഡിനിൽ കുറെ പേർക്കൊക്കെ ഡുബിസിൽ വഴിയാണ് കിട്ടിയേക്കുന്നത്. ഞാൻ സതീഷ്, തമിഴ്നാടാണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ എൻ്റെ പ്രൊഫഷൻ. ഞാൻ ഇവിടെ വന്നിട്ട് പത്ത് കൊല്ലമായി. ഞാൻ ഇവിടെ വന്നത് ജോലി തപ്പിട്ടൊന്നുമല്ല, നാട്ടിലിരുന്ന് തന്നെ ജോലി കിട്ടിയിട്ട് വന്നതാ. ക്യാമ്പസിലെ ജോലി കിട്ടിയത്. ഇവിടെ അതെ 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 ഇവിടെ എൻ്റെ കമ്പനി അവിടെ വന്ന് സെലക്ട് ചെയ്തു. അന്ന് എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞിട്ട്, എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, എലൈറ്റ് എക്സ്റ്റിബ്യൂഷൻസ് അവിടെ നിന്ന്. അതെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് ജോലി മാറിയോ? മാറി. അപ്പം ഏത് അങ്ങനെ വെബ്സൈറ്റ് മുഖാന്തരമാണോ, എല്ലാ ആരും പരിചയത്തിലാണോ ജോലി മാറിയത്? ഇല്ല, വെബ്സൈറ്റിലെ തന്നെ, നാക്കുരി തന്നെ. വേറെ ജോലി ഒരു തവണ മാത്രമേ മാറിയിട്ടുള്ളൂ? രണ്ടു പ്രാവശ്യം മാറിയിട്ടു. രണ്ടു പ്രാവശ്യം മാറി. രണ്ടു തവണ യൂസ് ചെയ്ത് വെബ്സൈറ്റ്. നൗക്കരി ഗൾഫിന്റെ കോഴ്സ് ഒരുപാട് വരാറുണ്ടോ? വരാറുണ്ട്. നമ്മള് പ്രോപ്പറായിട്ട് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കിട്ടാൻ കറക്റ്റ് കോൾസും കാര്യങ്ങളൊക്കെ കിട്ടും. ലാസ്റ്റ് ജോലി മാറിയത് ഏത് വർഷം? 2000 കൊറോണ വന്ന ദിവസം. കൊറോണ വന്നതിന് ശേഷം നമ്മളെ നൗക്കരി ഗൾഫിലൂടെ ജോലി മാറിയിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് അൻസീർ, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഇവിടെ ഗ്രീൻ സ്പോട്ട് എന്ന് പറഞ്ഞ സ്പോർട്സ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഏകദേശം 1 വർഷത്തോളമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. ഞാൻ വിസിറ്റ് വിസയിലാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് 3 മാസത്തെ വിസിറ്റ് വിസയായിരുന്നു. വിസിറ്റ് വിസയിൽ വന്ന് ഒരുപാട് ജോലി അന്വേഷിച്ച് നടന്നു. കുറേ ഫേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 200 dirhams ചോദിച്ചു, ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. മുമ്പേ അറിയായിരുന്നു, ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. പിന്നെ ഇതുപോലെ അപ്രതീക്ഷിതമായിട്ട് ഒരാളിനെ പരിചയപ്പെട്ടു, ഒരു ഗ്രോസറിയിൽ വെച്ചിട്ട് ത്രൂ അയാളുടെ കെയർ ഓഫിലൂടെയാണ് ഈ ജോലി കിട്ടിയത്. ഇന്റർവ്യൂ കോൾസ് ഒക്കെ വന്നു. കൂടുതലും ഈ ഒരു ഏജൻസ് കൺസൾട്ടൻസി അങ്ങനത്തെ ഫേക്ക് ആയിരുന്നു ഇവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. വരുന്നവരോട് എന്താ പറയാനുള്ളത്? കൺസൾട്ടൻസി പോവാതിരിക്കുക മാക്സിമം. പിന്നെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും. പിന്നെ വെബ്സൈറ്റ് അതുപോലെ തന്നെ കുറേ ജോബ് സൈറ്റുകളുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്യാം. ഭാഗ്യമെല്ലാം ഭാഗ്യം പോലെ ഉണ്ടാവും. ഓക്കെ ബ്രോ, താങ്ക് യു. Thank you.